ഉടനെ ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ കരുതിയത് ഹോസ്റ്റൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതാണ്, നമ്മൾ കുഴപ്പമില്ല സാറേ നോർമൽ എടുക്കും, അതല്ല ഭർത്താവില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ എന്നോട് മുഖത്തടിച്ച് ചോദിച്ച കാര്യം. അപ്പോൾ അത് എനിക്ക് വല്ലാത്ത ഷോക്കായിപ്പോ, ഞാൻ ഒന്നും മിണ്ടില്ല. ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടാതെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സിബി അണ്ണൻ, ഒലിവിയയിലെ സിബി അണ്ണൻ, സിബി അണ്ണന്റെ നല്ല ഒന്നാം തരം കളിയാ, ഒന്നാം തരം കളി. ക്യാമറ ഇല്ലാതെ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ ഇപ്പോഴല്ല, കുറച്ച് വർഷം മുന്നേ ഉള്ള കേസാണ്. അണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണൻ ക്യാമറ വയ്ക്കില്ല. അവിടെയാണ് ഈ പെൺപിള്ളേരെ വിളിച്ച് വരുത്തിയിട്ട് ഇവന്റെ ഈ പെരുമാറ്റവും ഇവന്റെ ഈ ലീലാവിലാസങ്ങളും ഈ തേക്കൂത്തുകളും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും അണ്ണ തെറ്റി. അണ്ണ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചാലും അണ്ണന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. പെൺപിള്ളേരെല്ലാം മുന്നോട്ടാണ്, നല്ല ധൈര്യപൂർവ്വം. ധൈര്യപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ധൈര്യത്തോടാണ്. നിങ്ങൾ കാണിച്ചു കൂട്ടിയ നാറിത്തനങ്ങൾക്കെല്ലാം പിള്ളേരിറങ്ങിയിട്ടുണ്ട്. പിള്ളേരും കുറച്ചു കാലം മുന്നേക്ക് വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഗതികേട് കൊണ്ട് ജോലി ചെയ്തവരുണ്ട്. നിങ്ങൾ അവരെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? എന്തായാലും അവരിപ്പോ ധൈര്യപൂർവ്വം വന്നിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ഒരു ഓഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എട്ടപ്പാട് തീർക്കാനായിട്ടാണ് പിള്ളേരങ്ങ് ഇറങ്ങിയിട്ടുള്ളത്. തെളിവല്ലേ നിങ്ങൾക്ക്? ഞാൻ തെളിവ് കൊണ്ടുവന്നപ്പോ നീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയല്ലേ. തെളിവ് ഇപ്പൊ ശരിയാക്കി തരാം. പ്രശ്നം വന്ന് അന്ന് തൊട്ടേ നിങ്ങളുടെ വീഡിയോസ് ഫുള്ള് ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ. അന്നെല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അവിടെ നടന്ന ഒരു എന്റെ അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായ, അതും ആ സിബിയിൽ നിന്നുണ്ടായ എനിക്ക് ഒരു അനുഭവം, അത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന്. ഇനി വരുന്ന ഒരു സ്റ്റാഫുകൾക്ക്, അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ കാര്യം എനിക്കറിയില്ല, കാരണം ഒലിവിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഗേൾസിനോടും എന്തായാലും അങ്ങനെ മോശമായി പെരുമാറും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ നിന്ന സമയത്ത് ഒലിവിയ ഷോറൂമില്ല, അവരുടെ വീട്ടിൽ അങ്ങനെ അന്ന് ഓൺലൈൻ ബിസിനസ് ഇല്ലായിരുന്നു. അവർക്ക് മാവേലിക്കരയിലും അടൂരും കുർത്തിയുടെ ടോപ്പിൻ്റെ ഒരു സെക്ഷനായിരുന്നു ഉള്ളത്. അപ്പോൾ ആ ഈ രണ്ടിടത്തും നിൽക്കുന്ന ഗേൾസിനോട് അങ്ങനെ മോശമായി എന്തായാലും പെരുമാറിയിട്ടുണ്ടായിരിക്കും, അത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ നിന്ന സമയത്ത് തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞിറങ്ങിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതുപോലെ അങ്ങനെ നിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവത്തിൽ ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ശമ്പളം പോലും വാങ്ങാതെ ഞാൻ അവിടെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്കത് പറയണം പറയണം ഞാൻ എന്നും ചിന്തിക്കും. പിന്നെ ഞാൻ ഒരു കുടുംബമായി ജീവിക്കുന്നത് എനിക്ക് പറയാനൊരു പേടി, അന്ന് ഞാൻ ആരോടും പറയാതെ അവിടെ ഇറങ്ങി വന്നതാണ്. ഈ എല്ലാവരും പറയാം, എല്ലാ ഗേൾസും ഇത് പ്രതികരിക്കാത്ത അവർ പേടിയാണ്, കാരണം അവർക്ക് ഇഷ്ടമുള്ള കാശുണ്ട്, അവർ അങ്ങനെ എന്തും ചെയ്യും, അങ്ങനെ ആളെ വിട്ടവർ തല്ലാനൊരു അത്രയ്ക്ക് ഒരു ഫോണാണ് അങ്ങനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ട്. ഞാനിത് ആരോടും പറഞ്ഞില്ല, ഇപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയാണ്. എന്നാലും ഇനി അവിടുന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഇനി എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നതെന്നോ എന്താ കാരണം എനിക്കറിയില്ല, എന്തായാലും ഞങ്ങളുടെ ക്യാരക്ടർ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സ്റ്റാഫുകൾ നിൽക്കത്തില്ല. ഇനി വരുന്ന സ്റ്റാഫുകൾക്കെങ്കിലും ഈ ഒരു ഗതി വരരുത്, ഒരു മോശം അനുഭവം വരാതിരിക്കാൻ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പറയുന്ന വോയിസ് മൊത്തം നിങ്ങൾ കേട്ടിരിക്കണം. ഞാൻ സത്യം ഉള്ള കാര്യമാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, മനസ്സിലായി? ഷെയർ ചെയ്യണം, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം ഇത് ഇവന്റെ ലോക നാർത്തനമാണ് ഈ കുട്ടി വിളിച്ച് പറയുന്നത്. ഇവൻ എങ്ങനെയാണ് പെൺപിള്ളേരുടെ അടുത്ത് അവിടെ പെരുമാറിയതെന്നും ഇവൻ എങ്ങനെയാണ് പെൺപിള്ളേരെ കണ്ടിരുന്നെന്നും ഈ കുട്ടി വളരെ വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് മൊത്തം കേൾക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഇവന്റെ, ഇനി ഇവൻ ഒരു പെണ്ണിന്റെ അടുത്ത് ഇവൻ പെണ്ണെന്ന് കാണുമ്പോൾ ഇവൻ മുങ്ങണം, അവൻ തിരിഞ്ഞ് മൊത്തം ആ രീതിയിൽ ഇവ എത്തും, ഇവനെ എത്തിക്കും. കാരണം എടാ, നിസ്സായ അവസ്ഥയിൽ വന്ന ഓരോ പെണ്ണിനെ നീ ചെയ്ത പരിപാടി പുറം ലോകം അറിയും. സിബി അണ്ണ കേട്ടാ, എന്നെ വിളിച്ചിടന്ന് മെഴുകിയല്ലോ, അതിലോട്ട് ഞാൻ ലാസ്റ്റ് വരാം. ബാക്കി ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടിട്ടായിരുന്നു ഞാൻ അടൂർ ഒലിവിയിൽ ജോലിക്ക് കയറിയത്. ഞാൻ എൻ്റെ അമ്മയായിട്ടായിരുന്നു പോയത്. എൻ്റെ സ്ഥലം കൊട്ടാരക്കരയിലാണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന എൻ്റെ അന്ന് എന്നൊരു പെൺകുട്ടിയും കൂടെ അവിടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ഥലം മാവേലിക്കരയായിരുന്നു. പുള്ളിക്കാരി കറുത്തിട്ട് ആണ്, അവളോട് ഇതുപോലെ ജാതി ഏതാ, ഹിന്ദുവിൽ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഇന്ന് ജാതിയാണെന്ന് പറഞ്ഞാൽ വേക്കൻസി ഇല്ല, ആൾ ഫുൾ ഫില്ലാണ്, നിങ്ങൾ പിന്നെ ഒരു ദിവസം അവിടെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ, സാറ് വേറെ നിവൃത്തിലൊക്കെയാണ് കൊച്ചു വന്നത്, നമ്മൾ വേറെ നിവൃത്തിയിലെ ഡിവോഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ജോലിക്ക് കയറിക്കോളാം പറഞ്ഞു. പിന്നെ ഞാൻ കയറി. അപ്പം എൻ്റെ അടുത്ത് എവിടെയാണ് ഹസ്ബൻഡ്, എന്താണ് ചെയ്യുന്നത്, ഗൾഫാണ് എന്നൊക്കെ പറഞ്ഞപ്പം ശരി, എനിക്കും ജോലി തന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലിക്ക് കയറിയത് എടുത്തതല്ല. ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് നിബന്ധന പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ കൂട്ടുകൂടാൻ പാടില്ല, ആരുമായിട്ട് മിണ്ടാൻ പാടില്ല, ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മൾ കസ്റ്റമർ ഇല്ലെങ്കിൽ പോലും ഇരിക്കാൻ. താഴത്തെ ഫ്ലോറിലാണ് ഇരിക്കേണ്ടത്, മേലത്തെ ഫ്ലോറിലോട്ട് കസ്റ്റമർ വരുമ്പോൾ മാത്രമേ നമുക്ക് കയറാൻ അലവിടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും തുണി മടക്കി വെക്കാൻ. അങ്ങനെ എന്തെങ്കിലും അപ്പം കസ്റ്റമർ വന്ന തന്നെ തുണി മടക്കി വെച്ചപ്പോൾ തന്നെ താഴെ ഇറങ്ങി വരികയും വേണം. അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ എനിക്ക് പറഞ്ഞത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് കണ്ടിട്ടാണ് പത്രത്തിൽ കണ്ടിട്ടാണ് പോയത്. 8 രൂപ ശമ്പളമായിരുന്നു. ചെന്നും പറഞ്ഞു അക്കോമഡേഷൻ ഉണ്ട്, ഫുഡ് ഫ്രീ അല്ല, ഫുഡ് നമ്മൾ വെച്ച് വയ്ക്കണം, ഗ്യാസും കുറച്ച് പാത്രങ്ങളും അവിടെ തന്നിട്ടുണ്ട്, പിന്നെ കട്ടിൽ ഉണ്ട്, നമ്മൾ സാധനം വാങ്ങിച്ച് വെച്ച് കഴിക്കാം. 8 തൊട്ട് 6 വരെയായിരുന്നു ജോലി ടൈം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് 6 കഴിഞ്ഞ് കസ്റ്റമർ വരുന്നെങ്കിൽ ഡിഗ്രി ചെയ്യും വേണം, അതെല്ലാം കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ 8 മണി 8:30 റൂമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഓട്ടോ വിളിച്ച് പോകണം. വണ്ടി പിടിക്കുന്ന അവർ തരില്ലായിരുന്നു. ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് മേലത്തെ നില, താഴത്തെ നിലയിൽ ഡോക്ടറിൻ്റെ എന്തോ കൺസൾട്ടിംഗ് റൂമായിരുന്നു, മേലത്തെ നിലയിലായിരുന്നു റൂമായിട്ടുള്ളത്. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, അങ്ങനെ ആയിരുന്നു ഉള്ളത്. വേറെ ഭയങ്കര ഒരു എന്താ പറയുക, കുതാമിലായിരുന്നു ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. രാത്രി 8 മണിക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാവും, കാരണം ഇത് ഗവൺമെന്റ് ആശുപത്രിയുടെ കുറച്ചും കൂടി മുമ്പോട്ടുമ്പോൾ അകത്തോട്ട് ഒരു വഴിയുണ്ട്, അതിൽ കൂടെ നടന്നതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് രാത്രിയിലും പകലും.
സ്റ്റാൻഡ് വരെ ഓട്ടോ കയറി ചെന്നിറങ്ങാം. അവിടെ ഞങ്ങൾ നടന്നായിരുന്നു പോയിട്ടുണ്ട്. സാധനം എല്ലാം വാങ്ങിച്ച് നടന്നു പോകുമായിരുന്നു. ഞങ്ങൾ നാലഞ്ച് ഗേൾസ് ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നം സി സി ടി വി, അന്ന് ഞങ്ങൾ ജോലി ചെയ്ത സമയത്ത് അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു. ഞങ്ങൾ അടൂർ ഓപ്പോസിറ്റ് ഒരു കുട്ടിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു, ടോപ്പിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടോപ്പിൻ്റെ സെക്ഷനിൽ താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് റൂമിൽ സി സി ടി വി ഉണ്ടായിരുന്നു. അതുപോലെ മുകളിലത്തെ റൂമിൽ ടോപ്പിൻ്റെ സെക്ഷൻ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു. നടുക്കൊരു റൂമുണ്ട്, അവിടെ മാത്രമേ ഉള്ളായിരുന്നു, മെറ്റീരിയൽ സെക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു, സി സി ടി വി ഇല്ലായിരുന്നത്. കാരണം ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുമായിരുന്നു, ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് വിളിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് താഴെ നിന്ന് സ്റ്റാഫുകൾ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണായിരുന്നു. ഇങ്ങനെ ദിവസം ഓരോ സ്റ്റാഫുകളെ വെച്ച് ക്യാബിനിലോട്ട് വിളിക്കും, അവരെന്തെങ്കിലും പറഞ്ഞു. അതുപോലെ എന്നെ ഞാൻ ചെന്നപ്പം എന്നെ വിളിച്ചിട്ട് ഒരു ആദ്യ ഒരു മാസം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ വരും, അതിനകത്ത് പോയിരിക്കും, അങ്ങനത്തെ ഒരു റൂമിൽ അതിനകത്ത് പോയിരിക്കും, വൈകുന്നത് ഉച്ചയ്ക്ക് ഇതിലേക്ക് ഇറങ്ങിപ്പോകും, ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്ന കണക്കത്തിൽ വൈകുന്നേരം വരും, കണക്ക് ക്ലോസ് ചെയ്യും. അങ്ങനെ ഫൈനോ, അന്ന് ഈ ഫൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഫൈൻ അടിച്ചിട്ടില്ലായിരുന്നു. ഈ കുട്ടി പറഞ്ഞു കേട്ടോ, അണ്ണ ഷോപ്പിൽ, ഒരു ഷോപ്പിന്റെ കേസാണ് പറഞ്ഞത്, രണ്ടു വർഷം മുന്നേ. അപ്പൊ ഷോപ്പിലാണ് ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷെ അണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണ ക്യാമറ വയ്ക്കില്ല. എന്താ അവിടെയാണ് പെമ്പിള്ളാരെ വിളിച്ചു വരുത്തിയിട്ട് അണ്ണന്റെ ഈ പരിപാടികൾ അണ്ണ കാട്ടി കൂട്ടുന്നത്? എന്തായാലും അണ്ണന്റെ ഭാര്യയില്ലേ അച്ചു, അച്ചുമ്മ അച്ചുമ്മ ഈ സാധനം ഒന്ന് കേൾക്കണം. നിങ്ങളുടെ ഭർത്താവിന്റെ ലീലാവിലാസങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കേസ്, ഈ പെമ്പിള്ളാര ഞാൻ ഇനി എവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ മോനെ ഞാൻ പിടിച്ച് പിഴി. സത്യം ഞാൻ ഉള്ള കാര്യം പറയാം. പെമ്പിള്ളാർ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തു, ഇതിൽ ഒരുപാട് പേര് പറയാൻ അവർക്ക് പേടിയുള്ള കേസുകളുണ്ട്, മനസ്സിലായ? അതുകൊണ്ട് എൻ്റെ പൊന്നണ്ണ നിങ്ങളുടെ ഇടപാടാണ് ഈ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം രംഗത്താണ്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞല്ലോ സത്യസന്ധമായി മറ്റേ ദൈവവിശ്വാസത്തിൽ, ഇനി മേലാൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന പേക്കൂത്തുകളാണ് എന്നെ കൊണ്ടൊന്ന് പറയുകയല്ലേ. ബാക്കി 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 എനിക്ക് ഇതിൽ മെയിനായിട്ട് അയാളെ കുറിച്ച് പറയുന്ന അയാളുടെ ക്യാരക്ടർ ഞാൻ മെയിനായിട്ട് ജോലി ചെന്ന് നിർത്താൻ കാര്യം ഈ ഒരു ക്യാരക്ടറാണ്. ഇതിൽ നേരത്തെ ഒരു ബോസിൽ ഒരു പെൺകൊച്ച് പറഞ്ഞാൽ മാനം ഇട്ടിട്ട് വേണമെങ്കിൽ വിറ്റിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാം, അല്ലാതെ ഒരു പെണ്ണിനും മാന്യതയുള്ള ഒരു പെണ്ണും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യില്ല. അന്ന് ഈ അച്ചു എന്ന് പറയുന്ന അങ്ങനത്തെ വൈഫൊന്നും ഇവിടെ വരില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഈ അടൂർ സ്കൂൾ സ്ഥാപനം നോക്കി നടത്തിയിരുന്നത്. അവർ മാവേലിക്കരയിലായിരുന്നു. ഞങ്ങൾ നിന്നപ്പോൾ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാർ എപ്പോഴും അങ്ങനെ ക്യാബിലായിരുന്നു. അവരായിരുന്നു അവർക്ക് നിയന്ത്രണം മൊത്തം. അവർ നമ്മളെടുത്ത് മറ്റുള്ള സ്റ്റാഫുകളെ കുറിച്ച് കുറ്റം പറയും, ഇങ്ങനെയും പറയുമായിരുന്നു. ആദ്യ ഒരു മാസം വലിയ എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. ഒരു മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടെ, ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് ആരെങ്കിലും വല്ലതും പറയാറുണ്ട്. ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ, പരസ്പരം എരി കയറ്റി കൊടുക്കുക, ഈ പരദോഷം പറയുക, അവരിവരെയും തമ്മിൽ തെറ്റിക്കുക. അവിടെ നിന്ന് വെച്ചാൽ പരസ്പരം കൂട്ടുകൂടാൻ പാടില്ല. ഒരു സ്റ്റാഫ് തന്നെ ഇത്ര ഡിസ്റ്റൻസിൽ അവിടെ അകന്നിരിക്കണം, കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് അകന്നിരിക്കണം. ഓരോ സമയത്ത് റൊട്ടേറ്റ് ആണ്, ഒരു കസ്റ്റമർ ഉണ്ട് ഇന്നാൾ ഇന്നാൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്ക് പോവാ, ഒരു 10 മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ ഫുഡ് കഴിക്കാൻ പാടില്ല, വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ, ഇരിക്കാൻ പാടില്ല, നിൽക്കണം എന്നൊക്കെയുള്ള ഒരുപാട് റൂൾസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അണ്ണൻ ആദ്യത്തെ ഒരു മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഈ ചേച്ചി പോയപ്പോ. പിന്നെയാണ് അണ്ണനെ കൊണ്ട് ഇളകിയത്. അണ്ണ കൊള്ളാ അണ്ണ, ഈ പാവപ്പെട്ട പിള്ളേരുടെ നിസ്സായ അവസ്ഥ നീ മാക്സിമം നീ ഇടയ്ക്ക് വെച്ച്. ഞാൻ ഹോസ്റ്റൽ ഞങ്ങൾ ഒരു 6-5 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഒരുത്തിരി ക്യാബിനോട്ട് വിളിച്ചിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, അവരെന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോ, എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ ഇന്നാളെ കുറിച്ച് ഇങ്ങനെ ആണ് ഇന്നാളിങ്ങനെയാണ്. അവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെ ക്യാരക്ടറും നമ്മളോട് പറഞ്ഞു തരും. ഇപ്പം വേറെ സ്റ്റാഫ് അയാൾ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ മോശമാണ് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് പരിദോഷം പറഞ്ഞ് ഈ കുട്ടി തീരുപ്പുണ്ടാക്കും. ഞാൻ എൻ്റെ അടുത്ത് പോലെ രണ്ട് സ്റ്റാഫിനെ അവൾ ഡൈവോഴ്സാണ്, അവളെ കണ്ടിട്ട് വന്നു. നമ്മൾ ഇതെല്ലാം കേട്ടത് നമ്മുടെ മുതലാളിയല്ലേ, അന്ന് എനിക്ക് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, മുതലാളിയല്ലേ, നമ്മൾ ഇത് കെട്ടിലേക്ക് കൂടെ കളഞ്ഞ് നമ്മൾ ഇറങ്ങിയത്. കാരണം നമുക്ക് ഒരു വരുമാന മാർഗ്ഗം 8 രൂപ ശമ്പളം, അന്ന് 8 രൂപ ശമ്പളം വലുതായിരുന്നു, അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു, നമുക്ക് 10-2000 രൂപ ചെലവിന് പോയാലും ബാക്കി 5 രൂപയും നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ നിൽക്കുമായിരുന്നു. അപ്പോ ഇനി നിങ്ങൾ കാര്യം കേൾക്കുക, ഈ കുട്ടിയുടെ അടുത്ത് ഈ പറയുന്ന സിബി അണ്ണൻ നല്ല പെരുമാറ്റമാണ് പെരുമാറിയിട്ടുള്ളത് കേൾക്കുക. പിന്നെ ഹോസ്റ്റലിൽ മുമ്പ് പോയി കാണിക്കുന്ന വേക്കൂത്തുകൾ എല്ലാം ഈ കുട്ടി പറയുന്നുണ്ട് കേൾക്കണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. ഇനി ഇവനെ ഇവൻ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നിങ്ങൾ അച്ചുമ്മ ഈ സാധനം ഒന്ന് കേൾക്കണം. അപ്പോഴും പറയരുത് അയ്യോ എന്റെ ഭർത്താവിനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചുമ്മാ പറയുന്നതാണെന്നൊന്നും പറയരുത്. ദയവ് ചെയ്ത് സ്വന്തം ഭർത്താവിന്റെ ലീലാവിലാസങ്ങൾ ആരെയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ആ ലക്ഷ്യം കൂടി ആണ് കേട്ടോ. ഒരു 1.5 മാസം കഴിഞ്ഞപ്പം എന്നോട് ആരും മിണ്ടാതായി. എന്താ കാര്യം, നമുക്ക് ഷോപ്പിൽ വെച്ച് മിണ്ടാനോ അങ്ങനെ സംസാരിക്കാനുള്ള റൂൾസ് ഇല്ല. റൂമിൽ വരുമ്പോഴാണ് നമ്മൾ പരസ്പരം മിണ്ടിയിരിക്കുന്നത്. റൂമിൽ വരുമ്പോൾ ഇവരാരും എന്നോട് മിണ്ടില്ല, ഇവരോട് കാര്യം ചോദിക്കുമ്പോൾ ഇവരാരും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടുന്ന മട്ടായിരുന്നു. നമുക്കൊന്ന് വിഷമമോ, എല്ലാവരും പരസ്പരം ചിരിക്കുന്ന സമയത്തെങ്കിലും ഒരാളെ മാത്രം മാറ്റി നിർത്തും. അങ്ങനെ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്ത് പുറത്തൊരു ഹോസ്റ്റലിലേക്ക്, ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറി, കൊട്ടാരക്കിലേക്ക് പോകുന്ന വഴിക്ക് ആ ഭാഗത്തായിട്ട് ഒരു ഹോസ്റ്റലുണ്ട്, ആ ഭാഗത്തോട്ട് മാറി നടന്നുകൊണ്ട് ദൂരെ ഉണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്.
അപ്പൊ അവിടെ ആ ഹോസ്റ്റലിൽ ചെന്നിരുന്നപ്പോൾ അവിടെ നിന്നവർ എന്നോട് ചോദിച്ചു ഇവിടെ ഒലിവിയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇവരെല്ലാം എന്നോട് മോക്ക് വേറെ എങ്ങും കിട്ടിയില്ലേ, ഈ ഒലിവിയിലെ കിട്ടിയോളോ, അയാളെ കുറിച്ച് നല്ലതൊന്നും ആരും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ കടിക്കണത്തുണ്ട്, അല്ലെങ്കിൽ മറ്റേ വൈദ്യൻസിൽസ് എന്ന് പറഞ്ഞാൽ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മാങ്കപൊട്ടിക്കുണ്ട്, അവിടെ ഒക്കെ നിനക്ക് കയറിക്കൂടെ, എന്തിനാണ് ഇവിടെ തന്നെ കയറുന്നത്, അത്ര മോശമാണ്, അവിടെ അവിടെ ആരും നിൽക്കത്തില്ല, ഒരു ലേഡീസ് ഒത്തിരി ലേഡീസ് അവിടെ നിന്ന് മോശം അനുഭവം കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മോശം അനുഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഹോസ്റ്റലിൽ ഒരു പ്രശ്നമല്ല, എനിക്ക് വേറെ മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ജോലിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടൂര് ഒലിവിയിലാണ് വർക്ക് ചെയ്യുന്നത്, അടൂക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അടൂർ ഏതെങ്കിലും ഷോപ്പിൽ കയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കറക്റ്റ് എന്താ പറയുക, ഒരു പോക്ക് കേസാണ്, ഒരു പുച്ഛഭാവത്തോടെ, ഒരു എന്തിനും പോകുന്ന ഒരു പെണ്ണ് എന്ന രീതിയിലാണ് നമ്മളെ അവർ കാണുക. അത്രയ്ക്ക് പാടായിട്ടാണ് നമ്മളെ കാണാമെന്ന് എനിക്ക് പിന്നാണ് അത് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി നിമിഷം നമ്മൾ കടൽ സാധനം വാങ്ങിക്കാൻ കയറാൻ, അന്ന് പിന്നെ നമുക്ക് എങ്ങനെ കയറാനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു, രാത്രി 8 പോകുമ്പോൾ നമുക്ക് എങ്ങനെ കയറാനുള്ള അവകാശം, എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ പോണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് മോശമായിട്ടാണ് നമ്മളെ ആൾക്കാർ കാണുന്നത് മനസ്സിലായി. അങ്ങനെ ഞാൻ പുറത്തെ ഹോസ്റ്റലിൽ ജോലിക്ക് വന്ന ഒരാഴ്ച പിന്നെ എന്നെ ക്യാമ്പിലേക്ക് വിളിച്ചു. ക്യാമ്പിലോട്ട് വിളിച്ചിട്ട് വെച്ചാൽ എന്താ ഹോസ്റ്റൽ മാറാൻ കാര്യം, ഞാൻ എന്നോട് ആരും മിണ്ടുന്നില്ല, അതായത് എത്ര രൂപയാണ് ഹോസ്റ്റൽ ഫീസ്, ഞാൻ പറഞ്ഞു 2000 രൂപയാകും. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടുത്തെ പൈസ കൊണ്ട് എന്താ എല്ലാം നടക്കുമോ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞു. ആ ഭർത്താവ് ഇവിടെ, അപ്പോൾ ഞാൻ ഇന്നെടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്നോട് ഉടനെ ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ കരുതിയത് ഹോസ്റ്റൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതാണ്, ഞാൻ കുഴപ്പമില്ല സാറേ നോർമൽ, അതല്ല ഭർത്താവ് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ എന്നോട് നിനക്ക് അറിയിച്ചു തരാടാ, ഞാൻ അറിയിച്ചു തരാം, നിനക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഒന്നുകൂടി വിളി, ആ ബ്ലോക്ക് മാറ്റി, ബ്ലോക്ക് മാറ്റിയിട്ട് എന്നെ ഒന്നുകൂടി വിളി, ഭർത്താവ് ഇല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിനക്ക്. നിനക്ക് ഞാൻ ഒന്ന് എന്നോട് മുഖത്തടിച്ച് ചോദിച്ച കാര്യം, അപ്പൊ അത് എനിക്കൊരു വല്ലാത്ത ഷോക്കായി പോയി. ഞാൻ ഒന്നും മിണ്ടില്ല, ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. നേരത്തെ റൂമിലാണ് വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നത്, നേരത്തെ ടോപ്പിന്റെ സെക്ഷനിൽ അകത്തോട്ട് വിളിച്ച് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. ഇതിങ്ങനെ എന്നോട് ചോദിച്ച് എനിക്ക് ഞാൻ മനസ്സോട് അങ്ങയോട് നിന്ന് കഴിഞ്ഞാൽ, അങ്ങേര് പറയുന്ന ഇഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങേര് വേറെ ഫ്ലാറ്റ് എടുത്തു തരാം, അവിടെയൊക്കെ താമസിപ്പിക്കാം. അങ്ങക്ക് ഈ അടൂര് നമ്മുടെ ഒലിവയുടെ ബാക്കിലായിട്ടൊരു റൂമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. എന്നോട് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്, ഒലിവയുടെ അകത്തോട്ട് ഒരു വഴിയുണ്ട്, അവിടെ റൂമുണ്ട്, അതെൻ്റെ റൂമാണ്, അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇതെല്ലാം അങ്ങനെ എനിക്കിതെല്ലാം ചെയ്തു തരാം, പേടിക്കുക വേണ്ട, ഇവിടെ ഇത്ര രൂപ ശമ്പളം കൂട്ടിയും തരാം, എനിക്ക് പ്രത്യേകം ഫ്ലാറ്റ് എടുത്ത് തരാം, അങ്ങനെ ഇഷ്ടത്തിന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ്, ഞാൻ എൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് മറുപടി അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴെ ക്യാബിനിൽ വന്നിട്ട് എനിക്ക് പകൽ ദിവസം ആയതുള്ളൂ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട്. ആ ഒരു 1.5 മാസം കഴിഞ്ഞ് എനിക്ക് ശമ്പളം കൂടെ കിട്ടേണ്ട സമയമായിരുന്നു, ഇനി 10-15 ദിവസത്തെ ഇതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിർത്തി വരാനും വയ്യ, എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് വേണം എനിക്കറിയില്ല, എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ. ഒരു എന്ന് വെച്ചാൽ ഈ ലോകമേ അങ്ങനെയാണ് പോയിരുന്നത്, ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ അയാൾ നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊടുക്കാതെ അയാൾ നമ്മളോട് മോശമായി പെരുമാറില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ നീ എന്തെങ്കിലും കാണിക്കാതെ അങ്ങനെ നിന്നോട് അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ സമൂഹം തന്നെയാണ് നമുക്ക് ചുറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും പേടിയായിരുന്നു, താഴെ വന്ന് സ്റ്റാഫിനോട് പറയാൻ പറ്റും. കാരണം എനിക്ക് അന്ന് മനസ്സിലായി ഈ സ്റ്റാഫ് പകുതി 30 അങ്ങനെ ആൾക്കാരാണ്. എനിക്ക് മുന്നേ ഒരു കൊച്ചി ഇന്റർവ്യൂ വന്നത്, അവൾ ഒരു ദിവസം ഇവിടെ അവിടെ നിന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയ പക്ഷേ അവൾ കരഞ്ഞുകൊണ്ട് എന്നോട് പോയി, എന്നിട്ട് എടാ നീ ഇവിടെ നിൽക്കരുത്, എനിക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നോട് എന്ത് കാര്യമൊന്നും പറഞ്ഞില്ല, എന്നോട് അത്രയും പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ സൽമാവിലേക്കായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് സ്റ്റാഫുകൾ പോകുന്നത്. ഒന്ന് കൂടി പോയി 2 അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരു സ്റ്റാഫ് നിൽക്കുന്നത്, കാരണം അങ്ങനെ അത്രയും മോശമായ ഒരു കിടക്കണം. എനിക്ക് അന്ന് ഞാൻ ആ സത്യയുടെ ഒരു എനിക്ക് പിന്നെ ഒരു ആൺ മുതലാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി എനിക്ക് അന്ന് പേടിച്ചത്, അങ്ങനെ അന്ന് എൻ്റെ ഉള്ളിൽ തട്ടിയൊരു ഭയമാണത്. ഇപ്പം എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് അത് പുറത്ത് പറഞ്ഞില്ല. കേട്ടാ, നിങ്ങളുടെ ഒക്കെ കുറെ എണ്ണം തലയെക്കൊണ്ട് സാറും ചേട്ടനും ചങ്കാണേ, സാറും ചേച്ചിയും ചങ്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയതൊക്കെ കേൾക്കണം ഈ സാധനം. നിന്റെയൊക്കെ സാറിന്റെ ലീലാവിലാശങ്ക മനസ്സിലായ? ഇവിടെ നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് എന്റെ വായിൽ നല്ല വർത്തമാനങ്ങളാണ് വരുന്നത് കേട്ടോ. അവിടെ നിസ്സാര അവസ്ഥയിലൊന്ന് പെട്ട പെമ്പിള്ളാരെ നീ എന്നിട്ട് എന്നെ വിളിച്ച് കോംപ്രമൈസ് അടിക്കണം. കോംപ്രമൈസ് അടിക്കണം. നിനക്ക് കേസ് കൊടുത്തപ്പോ നിനക്കൊന്ന് പിടിച്ചില്ലല്ലേ? ഞാൻ വരണം, അതിലോട്ട് വരാം. ബാക്കി ഇടയ്ക്ക് വെച്ച് എങ്ങനെയാണ് പുറത്ത് പറയാ, അവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, അവരെന്തും ചെയ്യും, നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പം എല്ലാവരും ചോദിച്ചാൽ എന്താണ് തെളിവ്, എങ്ങനെയാണ് തെളിവ്, ആ കൊണ്ട് പറയുന്നില്ല. നമുക്ക് ഇപ്പം അങ്ങനെ നമ്മളോട് സംസാരിക്കാൻ തെളിവ് നടക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഇല്ല, നമുക്ക് മൊബൈൽ അവിടെ അലോഡല്ല, നമ്മൾ എന്തെടുത്തിട്ടാണ് തെളിവ് കാണിക്കുക, അങ്ങനെ സമ്മതിക്കൂ, അയ്യോ ഇയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ സമ്മതിക്കും. ഇപ്പം തന്നെ അങ്ങനെ ഒത്തിരി കാര്യം സമ്മതിക്കുന്നില്ലല്ലോ. അതന്നെ അന്ന് ആ ഒരു കാലത്ത് 2015 അങ്ങനെ കാശുണ്ടായിരുന്നു, അങ്ങനെ പിടിപാടുണ്ടായിരുന്നു, അതൊന്നും ഇല്ലാത്ത ഈ പാവം പിടിച്ച വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ എന്തുണ്ട്, അപ്പോൾ വീട്ടുകാർ പറയും മക്കളെ നീട് കേക്കത്തെ മിണ്ടാതിരിക്കുക, അതേ നടക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൂടെ അന്ന് കടന്നു പോയത്. ഇപ്പോഴാണ് പിന്നെയും കാലം മാറിയത്, പുരോഗമനമായതും. അന്നുള്ള പെണ്ണുങ്ങളൊന്നും ഒന്നും ആരോടും പറയത്തില്ല. എൻ്റെ അനുഭവം വെച്ച് ആ ഒലിവിയയിൽ ഒരു ലേഡീസ് സ്റ്റാഫ് സേഫ് അല്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു ലേഡീസ് മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് ഉറപ്പാണ്. അധികാരികൾ ദയവ് ചെയ്ത് ഈ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഈ ഇത്രയും പെമ്പിള്ളാർ ഈ സ്ഥാപനത്തിനെതിരെയും ഇവനെതിരെയും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഒരു കള്ളമല്ല. പിന്നെ ഇവൻ പറയുന്ന ലോക കള്ളമാണെന്ന് ഇവൻ്റെ അടുത്ത് 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായ ഒരു കേസാണ്. ഞാൻ സീരിയസ്ലി പറയാം, വളരെ വ്യക്തമായ കേസാണ്. എനിക്ക് ഇവൻ്റെ അടുത്ത് 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ ഇവൻ എന്നെ എന്തിനു വിളിച്ച്, ഞാൻ അതിലോട്ടും വരാം. ഓക്കെ,
ഞാൻ പിന്നെ എന്റെ പകുതി ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാൻ അവിടുന്ന് ഹോസ്റ്റലിൽ വെക്കേ തീർന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ആടൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല. പിന്നെ ഇപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ മൊത്തം ഞാൻ അറിയുന്നത്. അതുപോലെ എനിക്ക് പറയാനുള്ളത് വേറെ കാര്യം വെച്ചാൽ അയാളെ പോലെ വൃത്തിയായി ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ആ ഒരു ബാത്റൂമേ ഉള്ളൂ. നേരത്തെ അതിന് വെള്ളവും പോത്തില്ല. ഒരു കുടിച്ച് ബാത്റൂം വെച്ചാൽ നമുക്ക് നിൽക്കാൻ പോലും സൗകര്യം ഇല്ലായിരുന്നു. അല്ല, അതിൽ തന്നെ ഈ ലേഡീസ് മാത്രം പോകുന്ന ബാത്റൂമിൽ ഇങ്ങനെ വന്ന് മൂത്രമൊഴിക്കും. യൂറിൻ പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലഷ് പോലും അടിക്കത്തില്ല. അങ്ങനെ അതേ രീതി ഇറങ്ങിപ്പോൾ നമ്മൾ അടുത്ത ഗേൾസ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും വേറെ ആരെയും ചെല്ലുമ്പോൾ അതിലെ സ്മെല്ല് കയറി പത കയറി ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ആ ബാത്റൂം കിടക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മുതലാളി മൂത്രമൊഴിച്ച് നമ്മൾ അത് കൈ കാണേണ്ട ഒരു ഗതികേട്. അങ്ങനത്തെ ഒരു ഗതികേട് വരെ ഞങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഒരു ഓരോ ദിവസം വിളിച്ച് 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 പിന്നെ ഇതുപോലെ സംസാരമോ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു പരിദൂഷണവും ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറും അങ്ങനെക്കൊണ്ട്. ഞാൻ പിന്നെ നിനക്ക് പെമ്പിള്ളാര് പോണടുത്ത് നിനക്ക് പോവാൻ പറ്റത്തുള്ളൂ അല്ലേ? ഞാനും പറഞ്ഞു, എനിക്കും ഈ പറയുന്നതിനും തെളിവില്ല. എനിക്ക് വാക്കാലേ പറഞ്ഞു തന്നെ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വന്ന അനുഭവം വാക്കാലേ പറയാൻ പറ്റും. കാരണം അവിടെ തെളിവെടുക്കാൻ വേണ്ടി അവിടെ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഈ പറഞ്ഞ സി സി ടി വി ഫുട്ടേജ് അന്ന് ഞങ്ങളുള്ളപ്പോൾ സി സി ടി വി ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട് അവിടെ ഇവൻ മേളത്തെ നിലയിലും സി സി ടി വി ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് ശേഷം അവിടെ സി സി ടി വിയിൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ വോയിസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ അറിയുന്നത്. ഇപ്പം അങ്ങനെ ഷോപ്പിനകത്ത് വെച്ച് ആളോടും മോശമായിട്ടൊന്നും പറയുന്നില്ല. ഈ സി സി ടി വിയുള്ള രണ്ട് റൂമിൽ വെച്ച് ആളോടും ഒന്നും അങ്ങനെ മോശമായിട്ട് ഒന്നും പറയാറില്ല. അങ്ങനെ പറയുന്നത് അങ്ങനെയുള്ള ക്യാബിനകത്ത് വിളിച്ചിട്ടാണ്. ആ ക്യാബിനകത്ത് സി സി ടി വി എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പം പിന്നെ നമുക്ക് തെളിവെടുക്കാനോ തെളിവ് കാണിക്കാനോ പറ്റത്തില്ല. ഒരു പെണ്ണും വന്ന് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്ന പകം പറഞ്ഞിട്ട് ഒന്നും അവൾക്ക് കിട്ടാനില്ല. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് കട പൂട്ടിച്ചിട്ടോ ആ കടയിൽ ഇതുണ്ടായിട്ട് കേട്ടല്ലോ 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 സിബി അണ്ണന്റെ ലീലാവിലാസങ്ങൾ. ഇവനെ നല്ല 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 ഇടികളോ മനസ്സിലായി? നല്ല ഇടികളോ, നല്ല ആമ്പിളാരെ കൈ കിട്ടിക്കാൻ ഇവനങ്ങ് പൊതിക്കും, തേങ്ങ പൊതിക്കണ പോലെ പൊതിക്കും, മനസ്സിലായി? അതിന്റെ കുറവാണ് ഇവന്. എന്തായാലും സിബി അണ്ണൻ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ ഞാൻ വിട്ട ഓഫീസിൽ, ഞാൻ മറ്റേ എനിക്ക് സിബി അണ്ണന്റെ വീഡിയോ ചെയ്യുമ്പോഴാണ് റീച്ച് അല്ലാത്തതിന് റീച്ച് ഒന്നും ഇല്ലെന്ന്. ഞാൻ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കാണാനാണ് എനിക്ക് പ്രൈവറ്റ് ആക്കി ഇട്ടിരുന്ന് കണ്ടാ പോലെ. പിന്നെ വേറൊരു കേസാണ്, ഇങ്ങനെ വലിയ പുള്ളിയല്ലേ, നമ്മൾ റീച്ച് ഒന്നും ഇല്ലാത്ത പാവങ്ങളല്ലേ നമ്മൾ പാവം, നമുക്ക് റീച്ച് ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഇത്രയും വലിയ പുള്ളി, ഇത്രയും കാറുള്ള, ഇത്രയും കൊടീശ്വരനായി, ഇത്രയും ലളിതാപകരമായ മുതലാളി എന്തിനാണ് എന്നെ വിളിച്ചത്? നമ്മൾ റീച്ച് ഒന്നുമില്ലാത്ത ആളല്ലേ, എന്തിനാണ് എന്നെ വിളിച്ചത്? കോംപ്രമൈസ് അടിക്കാനല്ലേ വിളിച്ചത്? കേസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോ അണ്ണന് വീണ്ടും അങ്ങ് വിറയൽ തുടങ്ങി. പിള്ളേരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോ അണ്ണന് വീണ്ടും വിറയൽ തുടങ്ങി. അപ്പോഴ് അണ്ണൻ പറയണത് ഞാൻ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യാനല്ലേ നോക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ അണ്ണൻ പറഞ്ഞു വെച്ചായിരുന്നു. കോംപ്രമൈസ് ചെയ്ത് തരാം കേട്ടാ, നിന്റെ അടുത്ത് ഞാൻ ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞു, ചെയ്ത തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നിനക്ക് വയ്യ, വയ്യ. ഇതും കൂടി കേട്ടപ്പോ എനിക്ക് അങ്ങ് പെരുത്ത് കയറി കേട്ടടേ. നീ എത്ര പെമ്പിളാരാ കണ്ണീരാടാ നീ ഏറ്റുവാങ്ങിയിട്ടുള്ളത്? നീ എന്നിട്ട് എന്നെ എനിക്ക് കർമ്മ അടിക്കുമെന്ന് പറഞ്ഞാ നീ എനിക്ക് ഉപദേശം തന്നെ. ഞാൻ എടം ഇറങ്ങി. ഇനി നിന്റെ അവസാനം, നീ ഇനി ഒരു പെണ്ണിന്റെ അടുത്തും ഇങ്ങനെ നീ പെരുമാറൂല. അതിനുള്ള ഇടപാടാക്കിയിട്ട് ഈ ഞാൻ പോണുള്ളൂ, മനസ്സിലായ? ഇതിന്റെ പേരിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്, എനിക്ക് എന്റെ അപ്പുറം ഒന്നും പറയാനില്ല. കുറെ ആയി നീ, നിന്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു 4000 വട്ടം പറഞ്ഞു എന്റെ പല വീഡിയോസിലും, മാപ്പ് പറ, മാപ്പ് പറ, ചെയ്ത തെറ്റിന് മാപ്പ് പറ. എനിക്ക് ഉറപ്പാ, കൺഫേമാ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അത് വയ്യ. സിബി അണ്ണന്റെ വൈഫ് അച്ചു ജയിച്ച് ഇത് കാണണം കേട്ടാ, സിബി അണ്ണന്റെ ലീലാവിലാസങ്ങൾ. എടാ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഈ പെമ്പിള്ള കുടുംബവും കുട്ടിയായിട്ടൊക്കെ കഴിയുന്നവരാ, ഇവർക്കൊന്ന് നിങ്ങളെ പറ്റി വന്നിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. എന്നാ പിന്നെ നിനക്ക് ഒരു ഉറപ്പുണ്ട്, മോശമായി പെരുമാറിയതിന് തെളിവില്ലെന്ന്, അത് നിന്റെ ഉറപ്പാ, മനസ്സിലായ? അതുകൊണ്ട് തന്നെ നീ അതുകളൊന്ന് വേഷാ കളിക്കും. നീ അത് ഒരു കാലത്ത് നീ സമ്മതിക്കാനും പോകണില്ല, കാരണം ആ ക്യാബിനിൽ ക്യാമറ ഇല്ല, ഒരു കോക്കനട്ടും ഇല്ല. അതുകൊണ്ട് നിനക്കത് വേഷാ കടന്ന് നിനക്കത് കളിക്കാൻ പറ്റും. പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ വാക്കിന് വിലയില്ല, നിനക്ക് ഉളുപ്പുമില്ലെന്ന് നിന്റെ ആ മിനി കൂപ്പറിന്റെ കേസിൽ എനിക്ക് മനസ്സിലായി. എന്ത് കാര്യം? എന്താ മിനി കൂപ്പറിന്റെ മറ്റേ 5000 രൂപയുടെ ഫൈനിന്റെ സ്ലിപ്പും കൊണ്ടുവന്നപ്പം അണ്ണൈ കൈമലത്തി, അണ്ണൻ വേറെ അണ്ണന്റെ ജീവചരിത്രം പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ഇതാണ് അണ്ണൈ, അണ്ണൈ അണ്ണൻ നോക്കിയില്ല, പണി ബാക്കി വഴിയേ വരുന്നുണ്ട്. എല്ലാ പെമ്പിള്ളാരും കട്ടയ്ക്ക, ഇപ്പൊ അവർക്കൊരു ധൈര്യമുണ്ട്, മനസ്സിലായോ? കാരണം നമ്മളെപ്പോലെ കുറച്ചുപേര്, നമ്മളെപ്പോലെ വ്യൂസ് ഒന്നും ഇല്ലാത്ത കുറച്ചുപേര് വീഡിയോ ചെയ്യുന്ന ഒരു ധൈര്യം ആ പെമ്പിള്ളാർക്കുണ്ട്. എന്തായാലും ഇനി കേരളത്തിൽ ഇതുപോലത്തെ അവന്മാരുണ്ടെങ്കിൽ കൂട്ടി കെട്ടിയിട്ട് തന്നെ പോകും. ദയവ് ചെയ്ത് ഇവനെ കുറിച്ച് അറിയാന്നുള്ള എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പാ, പിള്ളേരെ ഉള്ള പിള്ളേരെല്ലാം പാ. ഇനി ഇവൻ ഒരു പെണ്ണിനെ കാണുമ്പോഴും ഇവൻ അനങ്ങരുത്. ഇവൻ അത് അനങ്ങണോണ്ടല്ലോ അവൻ ഈ കടി, അതിന് വരരുത്.